ഗായ്സ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ് പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് അപ്പോൾ ഇതായി ഒരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയൊരു ഈവനിങ് ഔട്ടിംഗ് ആണ് കാണാൻ പോണത് വേറെ ഒന്നല്ല നമ്മുടെ പാറുക്കുട്ടി ഇന്ന് അഞ്ചു ചേച്ചിയും നിതീഷ് ഏട്ടനും ഇല്ലെന്നും ഇന്ന് വീട്ടിലില്ലെന്നും വരില്ല അപ്പോൾ പാറുക്കുട്ടി കാലത്ത് സ്കൂളിൽ പോയപ്പോഴേ ചെറിയൊരു വിഷമത്തിനാണ് പോയത് അച്ഛനമ്മ ഇല്ലാണ്ട് അപ്പോൾ വരുമ്പോഴും ആ ഒരു വിഷമം എന്തായാലും ഉണ്ടാവും കാരണം വൈകുന്തോറും പിള്ളേർ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു വൈകുന്നേരം ആവുന്തോറും നമുക്ക് ഇമോഷൻസ് കൂടി വരും അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും ചാൻസ് ഉണ്ട് അപ്പോൾ നീരജാലം വെച്ചിരിക്കുന്നു അവിടെ അടുത്ത് അപ്പം അതൊക്കെ ഒന്നും എന്താ പറയുക ചേഞ്ച് ചെയ്യണം അവളൊന്ന് പുറത്ത് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആവും ഞങ്ങൾക്ക് ഉറപ്പ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു യാത്രയൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകണം അപ്പം അതും പോയി വാങ്ങിക്കണം ഒപ്പം തന്നെ നമ്മുടെ പാറുക്കുട്ടീനെയും കൂടി കൂടെ കൊണ്ടുപോയിട്ട് ഒന്ന് ചില്ലാക്കട മുപ്പര വിഷമമൊക്കെ ഒന്ന് തീർക്കണം എന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും നമ്മളെ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പം എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ആകെ ബഹളമായി ആട്ടെ നമ്മൾ പാറു വന്ന സമയത്ത് വേറെ ഒന്നല്ല നമ്മുടെ അല്ലൂസിന് ഐനൂസ് ചെറുതായിട്ട് ഇത് കടിച്ചു ഐനൂസ് ഇപ്പൊ തക്കം കിട്ടിയാൽ എല്ലാവരെയും കടിക്കുന്നുണ്ട് പ്രധാന ഇര അതിന് കാശിയാണ് അപ്പൊ കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ അല്ലുക്കുട്ടനെയാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് അപ്പൊ ഞാൻ വന്നപ്പോ പാറുസിനോട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണാൻ പറ്റും അത് സ്കൂളിൽ വിട്ട് കയറി വരുമ്പോ തന്നെ ആ മുഖത്ത് ഇങ്ങനെ പ്രസാദിച്ച് നിൽക്കേണ്ട എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെൻസിലോ റബ്ബറോ കാണാണ്ട് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വയസ്സിലുണ്ടായി നല്ല ഹാപ്പിയാണ് എനിക്ക് വരുമ്പോഴേ തന്നെ എന്താ പറയുക തുള്ളിച്ചാടി വരണുണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം അല്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി അവളെ എന്തൊക്കെ പറഞ്ഞ് സമാധാനിച്ചാലും കാര്യമില്ല പാറുസിൻ്റെ എല്ലാ ഡ്രസ്സും മുകളിലാണ് വെക്കുക മുകളിലൊരു ബാഗിലായിട്ടാണ് വെക്കുക അപ്പം ഞാൻ അതെടുക്കാൻ പോവാണ് നമ്മുടെ അല്ലുക്കുട്ടനെ കൊണ്ട് പൈനൂസ് എൻ്റെ അടുത്ത് നിന്ന് നോക്കി നിൽക്കുകയാണ് അമ്മ എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നല്ല അല്ലുക്കുട്ടനെ ഞാൻ കൊണ്ടുപോയത് അവനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കടി കടിച്ചപ്പോൾ അവന് ഭയങ്കര സങ്കടമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ അപ്പോൾ വേഗം പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പാറുസിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് വെറുതെ കൈയും കാലും മുഖം മാത്രം കഴിച്ചിട്ടാണ് കൊണ്ടുപോകണത് വൈകിട്ട് വന്നിട്ട് മേലിൽ കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡായിട്ട് അവൾക്ക് പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റോബസ്റ്റ് പഴം തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട വീട്ടിലുണ്ടായ കുഞ്ഞിപ്പഴം മതി എന്ന് പറഞ്ഞു ചിപ്സും കാര്യങ്ങളും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളിൽ പോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിട്ട് ഇത് ഞങ്ങൾ എടുത്തുകൊടുത്ത ഡ്രസ്സാണ് ആ ടോപ്പും ഈ സ്കേർട്ടും മാച്ച് സെറ്റ് ആയിട്ടില്ല രണ്ട് പ്രാവശ്യമായിട്ട് എടുത്തുകൊടുത്താണ് ഇത് ഈ ടോപ്പിന് ചെറിയൊരു സ്കേർട്ട് പോലത്തെ ഒരു ബ്ലാക്ക് ട്രൗസർ പോലത്തെയാണ് ആ സ്കേർട്ടിനാണെങ്കിൽ മുകളിലേക്ക് ഉണ്ടായിരുന്നത് ഒരു ബനിയൻ ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിനോടിപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു മാം ഇത് വേണ്ട എനിക്ക് ഇതൊരു സുഖമില്ല എന്തൊരു ഡ്രസ്സ് പോകാൻ നേരത്തെ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട മാറ്റിക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിൽ പോലും കുട്ടിക്ക് അതൊരു ശീലമാണ് അപ്പം ഞാൻ പറഞ്ഞു പാറുസ അധികം അത് തുള്ളാതൊന്നും നിൽക്കണ്ട അല്ലെങ്കിൽ കൊണ്ടുപോയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ അധികം വിഷമിപ്പിക്കാൻ ഞാൻ നിന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഞാൻ സോപ്പിട്ടിട്ടാണ് നിൽക്കുന്നത് ചെറിയൊരു വിഷമം മതി പിന്നെ പിള്ളേർക്ക് അച്ഛനും അമ്മയും അടുത്തില്ലെങ്കിൽ പിന്നെ അത് വലിയ വിഷമമാവും നമുക്കറിയാം നമ്മളായാലും കുട്ടിക്കാലത്ത് നമുക്കിതൊക്കെ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അഞ്ചേച്ചി പൂമേനോട് പറഞ്ഞിട്ടാണ് കീത്തു നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടായാലും ഞാൻ കണ്ണടച്ചുകൊണ്ട് അഞ്ചു കാരണം ദേഷ്യപ്പെടരുത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ വിഷമമായാലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം എല്ലാ കാര്യത്തിൽ കാരണം കുറച്ച് ലേസിനെസ് കൂടുതലാണ് സ്കൂളിൽ പോകണ ഒരു സമയത്തൊക്കെ ആയാലും കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കണം അത് മിക്കതും എല്ലാ കുട്ടികളും അങ്ങനെയായിരുന്നു നമ്മുടെ പിള്ളേരടക്കം അങ്ങനെയാണ് കൊച്ചിയിൽ അവർക്കില്ലാത്ത വാശികളില്ല എന്നു പറയാം അപ്പോഴത്തെ അല്ലൂസിനൊക്കെ ഡ്രസ്സ് എടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അനൂസിനെ നേരത്തെ ഡ്രസ്സ് എടുപ്പിച്ച് കൊടുത്തുട്ടാ അല്ലൂസിന് ഒന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയപ്പോഴാണ് പുറത്ത് നോക്കിയിട്ട് നമ്മുടെ അയനുക്കുട്ടൻ ഒന്ന് കടിച്ചത് അപ്പം അച്ഛനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കാരണം അമ്മയില്ല കാരണം അമ്മയ്ക്ക് പനിയായിട്ടിരിക്കുകയാണ് ശരീരമേനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഒരാളെ നിർത്തിട്ട് പോകുള്ളായിരുന്നു അപ്പം എന്നാലും അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ രണ്ടുപേരെയും പാറൂസിന് എടുത്തു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാനേജ് ചെയ്യാൻ പറ്റില്ല ശരി കേട്ടോ പോയിട്ട് വരാം ഞങ്ങള് കാറിൽ പോട്ടെ കേട്ടോ ബൈ
ഇവിടെ അല്ലൂസിന് മാത്രം സ്വന്തമായിട്ട് വണ്ടി ഉണ്ടിട്ട് ആ ഒരു വണ്ടി മിരിക്കാൻ ആരെയും സമ്മതിക്കില്ല. അവൻ അവൻ ഓടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ആരെയും ഇരുത്താൻ പാടില്ല, അപ്പൊ കരഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്ത് ഇങ്ങനെ പോവും. എന്ത് ചേച്ചിരി വീട്ടിലേക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് സീറ്റിലിരിക്കണം, ഇരിക്കണ്ട നിക്കണം. എന്നിട്ട് മറ്റായ നമ്മളെ മ്യൂസിക്കിനൊക്കെ വോളിയം മട്ടുമ്പോൾ പിടിച്ച് തിരിക്കണം. എ സി വരുന്ന സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോബി. ഒരെണ്ണത്തിന് അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ബാക്കിക്ക് കൊടുക്കണം. അല്ലൂസിനെ കൊടുക്കാൻ നോക്കിയിട്ട് അല്ലൂസ് അപ്പൊ തന്നെ എൻ്റെ അടുത്തേക്ക് പോന്ന് വാശി പിടിച്ച് കരഞ്ഞിട്ട്. അപ്പൊ അയനൂസിനെ ഒന്ന് കൊടുക്കാൻ നോക്കണം. അയനൂസ് ആണെങ്കിൽ പിന്നെ അച്ചാച്ചനായിട്ട് കുറച്ചുകൂടി കൂടുതൽ അറ്റാച്ച്മെന്റ് ആണ്. അല്ലുക്കുട്ടനാണ് പിടിച്ച വാശിയമ്മ ഇങ്ങനെ ഇരിക്കട്ടെ. അവൻ ആരെടുത്തു അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവൂല. എന്തെങ്കിലും മിഠായൊക്കെ തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ മാത്രം പോവുള്ളൂ. പക്ഷെ അയനൂസ് അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും മിഠായി ഒഴിച്ച് വേറെ എന്തെങ്കിലും നല്ല സ്നേഹത്തോടൊക്കെ അവനെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അവൻ കുറച്ച് നേരം അവരെ കൂടെ ഇരുന്നോളും. കേട്ടോ, ഒരാളോട് പറയും ബാക്കിക്ക് വരാൻ ആയിട്ട്. മാമക്ക് രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ടിൽ നിന്നിട്ട് രണ്ടുപേരും വരുന്നില്ല. പാരസിലെന്നിട്ട് വേണ്ടത് അതായത് ചിക്കൻ ഇങ്ങനെ കിട്ടോ അത് നോക്കട്ടെ. പറട്ട അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാട്ടാ. അതാണ് അതാണ് ഐശ്വര്യം. അയനുസിനെന്നിട്ട് വേണ്ട, അയനു എന്നിട്ട് വേണ്ടത്. വേണം ആയുള്ളിക്ക് എന്തെങ്കിലും വേണം. ഓക്കെ, അയിന് ബ്ലോഗ് എടുത്ത അയിനു. ഹലോ ഗൈസ്, പറഞ്ഞേ. നല്ല മഴക്കാരുണ്ട്, ചെറുതായിട്ട് തൂളുണ്ടായി. അപ്പൊ ന്യൂസ് നോക്കിയപ്പോ ഓറഞ്ച് അലർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് കൊടുങ്ങല്ലൂരുള്ളൊരു ചിപ്സ് കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് ഞങ്ങള് മൂന്നാർക്ക് ടൂറ് പോയപ്പോ ചിപ്സ് ഒക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സാണ്. അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ വീണ്ടും ചിപ്സ് വാങ്ങാന്ന് വിചാരിച്ചത്. പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പൊ അവിടെ ഇപ്പൊ കുറെ സ്വീറ്റ്സുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വീറ്റ്സുകളൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ലൊരു ഭംഗി കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നി. ഞാനിപ്പോ ആന്റി ഒരു പറയുന്നത് ആന്റി ഒന്ന് ചിരിച്ചൂടെ, കാരണം വേറെ ഒന്നല്ല ഞങ്ങൾ അവിടെ എത്തി. ഞാൻ കുറെ പ്രാവശ്യം ആന്റിനെ ഫേസ് ചെയ്ത് ചിരിച്ചു, പക്ഷെ ആന്റി തിരിച്ച് ചിരിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ ലാസ്റ്റ് പെട്ടെന്ന് എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. ഞാൻ ടാർഗറ്റ് ചെയ്ത് ചോദിച്ചത് ചേച്ചി ഒന്ന് ചിരിച്ചുകൂടെ കസ്റ്റമേഴ്സ് വരുമ്പോഴെന്ന് ചോദിച്ചേട്ടാ. അപ്പൊ തന്നെ അന്തം വിട്ട് പകച്ചൂരിനെങ്കിൽ ചേട്ടൻ മൂത്ത് നോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചിരിച്ചു. ഓക്കെ, നല്ല സ്നേഹമുള്ള ആന്റിയാണ്, പക്ഷെ ചിരിക്കാൻ കുറച്ച് മടിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അച്ചപ്പം അതേപോലെ തന്നെ കൊള്ളപ്പം പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചു അങ്ങനെ അല്ലറ ചില്ലറ. പിന്നെ ഇവർക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിച്ചു, റോള് പോലത്തെ. അപ്പൊ പാറൂസിനാണ് അപ്പ ചീച്ചി മോളെന്ന് പറഞ്ഞപ്പോ ചാച്ചൻ മോനെ ഇത് വാങ്ങിക്കട്ടേട്ടാ, എന്നിട്ട് എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അച്ചപ്പം കൊള്ളപ്പത്തിനോടൊന്നും വലിയ ബുദ്ധിയില്ല, പക്ഷെ എനിക്ക് ബോംബെ മിച്ചർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഉള്ള കൊള്ളിപ്പേര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അയനൂസ് അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഉഴുന്നട വേണം, ഉഴുന്നട വേണം. അപ്പൊ ഉഴുന്നട വാങ്ങിച്ചു കൊടുത്തില്ല, പകരം ലഡു വാങ്ങിച്ചു കൊടുത്ത് നോക്കിയപ്പോ ലഡു നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കർപ്പൂരത്തിന്റെ മണക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചിപ്സുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛനോട് വേണം വെച്ചപ്പോ അച്ഛനും വേണ്ട, അല്ലൂസിനും വേണ്ട. അല്ലൂസിനും അയനൂസിനും വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ട ഉഴുന്നട വേണമായിരുന്നു. അപ്പൊ ഉഴുന്നട എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ വേറെ എന്തൊരു സാധനം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അതും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, കുറെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്റെ പേരറിയില്ല, ഇതേപോലെ റോള് റോള് ഇങ്ങനെ പത്തല അങ്ങനെ എന്തോ പറയും. ഇതും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കഴിച്ചു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട സംഭവം നമ്മൾ കഴിക്കും, കാരണം അവിടെ നിന്ന് ഒരു ചിപ്സ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോണ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് എന്താ ആയി, നമ്മൾ പാറു പറഞ്ഞപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കണം, പാറുസിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ക്രാഫ്റ്റിൽ കയറിയിട്ട് എൻ്റെ വല്യമ്മയ്ക്ക് വല്യച്ഛന് ഒരു സംഭവം മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു, വാങ്ങിച്ചു കൊടുത്തയക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
നമ്മള് വന്നത് ഒരു പ്രധാന കാരണത്തിനായിരുന്നു. വിളിച്ചേച്ചെന്നെ ഇല്ല വന്നത് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. നമ്മളൊരു കൊടുത്തയക്കേണ്ടതായിരുന്നു. കടിയൻ അതിനിപ്പോ ഭയങ്കര കടിയനായിട്ടുണ്ട്, ഭയങ്കര കുറുമ്പട. അതായത് അനിയനും ചേട്ടനെയും കടിക്കും. ഹായ് പറയും അല്ലി അല്ലി ഹായ് പറയും അല്ലി അല്ലി ഹായ് പറയും. ആ അപ്പൊ അതൊക്കെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റിന്ന് ഒരു മരുന്ന് വാങ്ങിക്കണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്നിട്ട് അതിനിപ്പോ ഞങ്ങള് നേരെ എവിടെയെങ്കിലും കേറിയിട്ട് ഒന്ന് ചായ കുടിക്കും, പാറുക്കൂട്ടൊന്ന് സന്തോഷിപ്പിക്കണം. അവിടെ ഇവിടെ ഒരാൾക്ക് പരിധിക്ക് വരാണ്ട് ഭയങ്കര അസുഖം ഉണ്ട് കേട്ടോ. ഈ പോകുമ്പോ എന്റെ അടുത്ത് വിളിക്കുന്ന ആള് പോയിരിക്കുന്നേ കാശിക്കുട്ടൻ. അല്ലുകുട്ടമ്മക്ക് ശരിക്കും വേറെടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ പേരിലാണ് ഇത്രയും മാന്യമായി പെരുമാറുന്നത്. അല്ല ഞാൻ നല്ല അടി വെച്ച് കൊടുക്കട്ടെ, കാരണം വേറെ എന്താ പറയുക, നമുക്ക് വേറെ എന്തും സഹിക്കാം. മുടി പിടിച്ച് വലിക്കുന്നത് അതേപോലെ തന്നെ കടിക്കുന്നതും നമുക്ക് സഹിക്കാനും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ കുറേയൊക്കെ ക്ഷമിക്കും. പിന്നെ ഞാൻ നല്ല എന്താ പറയുക കീറി വെച്ച് കൊടുക്കാറുണ്ട്. ഇവർക്ക് ചെറുപ്പം തൊട്ട് തുടങ്ങിയതാട്ടാ ഈ മുടിനോടുള്ള പ്രിയം. അതായത് ഞങ്ങൾ ഉറക്കുമ്പോ തൊട്ട് ഞങ്ങളുടെ മുടിക്കെട്ട് ഇങ്ങനെ പിടിച്ചുറങ്ങണം. എനിക്കുമ്പോൾ ആദ്യം തപ്പി നോക്കുക മുടിക്കെട്ടണ. നികിൽച്ചേട്ടൊക്കെ എടുത്ത് കെടുക്കുമ്പോള് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റുണ്ടെങ്കിൽ ആദ്യം നികിൽച്ചേട്ടൻ മുടി നോക്കും, ഇത് അമ്മയാണോ അച്ഛനാണോ എന്നൊക്കെ പരിശോധിക്കും. ഇപ്പൊ നമ്മള് അഞ്ചങ്ങാടിയിലുള്ള ചായലൂലെത്തിയിട്ടുണ്ട് കേട്ടോ. പേര് ഞാൻ ഒന്നുകൂടി പറയാം, ചായലു. ഇവിടെ ഞങ്ങള് ഈ പടിഞ്ഞാറൻ വഴിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്. നല്ല വൈബുള്ളൊരു സ്ഥലം, വലിയൊരു സംഭവമല്ല, പക്ഷേ നല്ല വൈബായിട്ടിരുന്ന് മറ്റേ ഫ്രൈസ് ആണ്, ഫ്രൈഡ് ചിക്കൻസ് ആണ് കൂടുതലുള്ളത്. എന്തുട്ടാണിക്കുന്നത് പത്ത് സെക്കൻഡിൽ എങ്ങനെ പ്രൊഡക്റ്റ്? സ്ഥലം ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഓപ്പൺ കിച്ചണൊക്കെയാണ്. പിന്നെ ഫ്രൈസ് മാത്രമേ ഉള്ളൂ, പിന്നെ റോൾസ് ഷവർമ അങ്ങനത്തെയുള്ള ഐറ്റംസ് ഉണ്ട്, ഐസ്ക്രീം ഒക്കെ ഉണ്ട്. അപ്പൊ അല്ലൂസിനാണെങ്കിൽ ഐസ്ക്രീം കണ്ടിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു ഒരു പ്രകൃതി രമണീയമായ ചെറിയൊരു സ്ഥലം, അടിപൊളിയായിട്ട് കാണാനായിട്ട്. നമ്മളിപ്പോ പാറുവിന്റെ സ്പെഷ്യൽ ആയിട്ടൊരു ബർഗറും പിന്നെ ഞങ്ങൾക്കൊരു നാലോ അഞ്ചോ പീസോ ഫ്രൈഡ് ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നേരം പിടിക്കും, ലേറ്റ് ആവും, ഒരു 10-15-20 മിനിറ്റ് പിടിക്കുന്നതാണ്. അപ്പൊ ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചേട്ടൻ മറ്റൊരു മൊഹബത്ത് കട്ടൻ ചായയില് പുതിന ഇട്ടിരുന്ന സംഭവമില്ല, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നൈസായിരുന്നു, അത്യാവശ്യം കടുപ്പ മധുരക്കി ഏറ്റവും നല്ലൊരു ചായ ആയിരുന്നു കേട്ടോ അത്. അപ്പൊ ഇവിടെയാണെങ്കിൽ 4 മണി നേരത്ത് ഈ ചെടികളൊക്കെ ഒരു ചേട്ടൻ വന്ന് നനയ്ക്കുകയായിരുന്നു. കാരണം ഇവിടുത്തെ ഏറ്റവും ഭംഗി കാണാനായിട്ട് ഈ ചെടികളും അതിൻ്റെ അറേഞ്ച്മെന്റ്സും സംഭവങ്ങളൊക്കെ തന്നെയാണ്. അല്ലൂട്ടൻ്റെ ഇത് ടേബിളിൻ്റെ അവിടെ നിന്ന് ഡാൻസ് കളിച്ചിട്ട് ചെറിയൊരു ഇടി കിട്ടിയിട്ട് അപ്പൊ അതിന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് പിന്നെ തൊട്ടാൽ മതി, അപ്പോഴേക്കും കരച്ചില് വരും. അങ്ങനെ കട്ടൻ ചായ ഒക്കെ ടേസ്റ്റ് ചെയ്തു.
നോക്കി. പിന്നെ ഇവിടെ കുറേ കോളേജ് സ്കൂൾ പിള്ളേരൊക്കെ വരുന്നുണ്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതേ നമ്മുടെ ഒരു ഫാൻ വന്നിട്ട് പാറക്കുട്ടിനോട് സംസാരിക്കുന്നുണ്ട്. അവർ പാറുടെ എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, സായിലല്ല പഠിക്കുന്ന സംഭവങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പാറൂസാണ് ഈ വീഡിയോ എടുത്തിരുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ആരും എടുത്തരുന്നത്, നിങ്ങളൊക്കെ വീഡിയോ ഞാൻ എടുക്കും, നിങ്ങളൊക്കെ കാണാൻ പറ്റും, എന്നെ കാണില്ല എന്ന് പറഞ്ഞപ്പോൾ പാറക്കുട്ടനെ എൻ്റെ മാത്രം എടുത്തന്നു കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ. നമ്മുടെ ഐനോസ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചൂട് ചായ, അച്ഛന് അതിനോട് പറഞ്ഞ അതിശയം പറയുന്നു, നോക്കിയുടെ ചൂട് ചായന അവന് കുടിച്ചുകൊണ്ടിരിക്കണേന്ന് പറയായിരുന്നു. അപ്പോൾ അതേ അവിടെ ഉറക്ക നല്ല സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രണ്ട് ചക്കന്മാരും ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഫുൾ അങ്ങോട്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇടയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ എല്ലാവരും നോക്കായിരുന്നു, ട്വിങ്സും പിന്നെ ഒരു പെൺകുട്ടിയും ഉണ്ട്, അതായത് മൂത്ത കുട്ടി പെൺകുട്ടി പിന്നെ ഉണ്ടായത് ട്വിങ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും നോക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ പാറൂസിൻ്റെ സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട്, ബർഗർ വന്നിട്ടുണ്ട്. പാറൂട്ടനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമായി, കാരണം സ്കൂൾ വിട്ട് വന്നിട്ട് ഒരു പഴവും പിന്നെ കുറച്ച് ചിപ്സും മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മൂപ്പരാണെങ്കിൽ ആദ്യം തന്നെ ആ ബർഗർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചിക്കൻ പീസായിട്ട് എടുത്ത് കഴിക്കുന്നത്. അപ്പം ചാച്ചൻ പറഞ്ഞോട് കരുത്, പാറൂട്ട അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിക്കുക, അങ്ങനെയാണ് ബർഗർ കഴിക്കേണ്ടത്, വലിയ ചാച്ച എനിക്ക് ഇതിന് ഇഷ്ടമായത് ഇത് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. എന്തായാലും അവൾ ഹാപ്പി കിട്ടുക, കാരണം ഞങ്ങളെ കൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങിയപ്പോൾ പിന്നെ ഇവിടെ വന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ഹാപ്പി ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഞങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം അവന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഭയങ്കര വാശിയായിരുന്നു. അല്ലൂസിന് ഇവിടെ നിന്ന് ഇറങ്ങണം പറഞ്ഞിട്ട് അവനൊന്നും വേണ്ട, അവന് ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കണം. ഓപ്പോസിറ്റ് ആണെങ്കിൽ റോഡും ആണ്, എപ്പോഴെപ്പോഴും വണ്ടി ബീച്ച് റോഡല്ല, എപ്പോഴെപ്പോഴും വണ്ടി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ചെക്കനാണെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുട്ടനാണെങ്കിൽ പിന്നെയെങ്കിലും എന്തെങ്കിലും പേടിപ്പിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഫോൺ കാണിച്ചിരുത്തിയാലൊക്കെ അവൻ ഇരിക്കും. പക്ഷെ അല്ലു അങ്ങനെയല്ല, അവിടെ ഫുള്ളും ഓടിച്ചാടി നടക്കായിരുന്നു. കുറേ നേരം ഞാൻ പിന്നാലെ നടന്നു, കുറച്ച് നേരം നീൽച്ചാടും പിന്നാലെ നടന്നു. ഫുഡ് കഴിക്കത്തെ പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതെന്തോ ഒരു ഓഫറാണെന്ന് തോന്നുന്നുണ്ട്. ഓഫർ മീൻസ് അങ്ങനെയല്ല, 6 പീസ് അങ്ങനെ എന്തോ കണ്ടായി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു തുടങ്ങിയപ്പോൾ അതിനെ കുട്ടനാണെങ്കിൽ നല്ല മോനായിട്ട് യൂട്യൂബിൽ കുറച്ച് സോങ്ങൊക്കെ വെച്ചു കൊടുത്തപ്പോൾ അവൻ സെറ്റായി. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കുഞ്ഞു പീസ് ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മടിയിൽ ഇരുന്നിട്ടാണെങ്കിൽ ഒരുത്തന ഇങ്ങനെ താണ്ടോ നിർത്ത ആടിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൂട്ടന് പോവാൻ ഇറങ്ങിപ്പോയി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാറക്കുട്ടനാണെങ്കിൽ നല്ല ഫുഡടിയാണ് കേട്ടോ, അവൾ നന്നായിട്ട് കഴിച്ചവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറും നിറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഒന്നുമില്ല, ബില്ല് കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഞങ്ങളൊക്കെ ചെയ്യണ പോലെ വാതിൽമേൽ തട്ടി അച്ഛമ്മേനെ വിളിച്ചു. എന്താ പറയുക, ഭയങ്കര സന്തോഷം, വലിയ ആളെ പോലെ തട്ടി വിളിച്ചപ്പോൾ അച്ഛമ്മ വാതിൽ തുറന്ന് വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണ്ട ഞാൻ തട്ടി വിളിച്ചു, അച്ഛമ്മ വന്നു, നിങ്ങളൊക്കെ കയറ് എന്നുള്ള രീതിയിൽ. കാരണം അതിനെക്കൂട്ടനെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നന്നായി ഒബ്സർവ് ചെയ്ത് ചെയ്യും, അത് മനസ്സിൽ വെക്കും, അടുത്ത പ്രാവശ്യം അത് യൂസ് ചെയ്യും. പക്ഷെ അല്ലോ അങ്ങനെയല്ല, അപ്പം അത് വിടും, അങ്ങനെയാണ്. പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ പാറസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യായിരുന്നു, എങ്ങനെയൊക്കെ ഹോംവർക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ബനാന പപ്പായ ഒക്കെ മാംഗോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഞാൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് എഴുതി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൂപ്പര് ഞാൻ അധികം പ്രഷർ ചെയ്യാൻ നിന്നില്ല. അപ്പം മൂപ്പര് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതട്ടെ, അവൾക്ക് അറിയാം. അപ്പം ഒന്നും ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ആസ്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറിയ രണ്ട് വെറ്റ് കഞ്ഞൊക്കെ കുടിച്ചു. അപ്പം ഞങ്ങളാണെങ്കിൽ മനോരമാക്സിൽ ഒരു പടമൊക്കെ കാണാണ്. നമ്മുടെ പാറൂട്ടനെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് അച്ഛന്മാരെ മേത്ത്, അല്ലുക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയിനുക്കുട്ടനെ ഉറക്കണം ഗായ്സ്, അങ്ങനെ ഞങ്ങൾക്കും ചോറിനണം. അപ്പോൾ ഗായ്സ് മൂന്ന് പേരും ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്തിനധികം വാശികളും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഉറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇത്രയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.